നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വില കുറച്ച് കണ്ടത് തെറ്റ്. യു ഡി എഫ് സമ്പൂർണ്ണ പരാജയമായതോടെ നിരാശരായ യു ഡി എഫിലെ കേരള കോൺഗ്രസ് നേതാക്കൾ ജോസ് കെ മാണിയെ അഭയം പ്രാപിക്കുന്നതായി റിപ്പോർട്ട്. ഭരണത്തിന്റെ പിൻബലത്തിൽ സഹോദര കേരള കോൺഗ്രസുകളിൽ നിന്നും ചേക്കേറാൻ സാധ്യത. കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയെ വില കുറച്ച് കണ്ടതിന്റെ ഫലമാണ് മധ്യ കേരളത്തിൽ യു ഡി എഫിന്റെ പതനത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി കൂടി യു ഡി എഫിൽ ഉണ്ടായിരിക്കുന്നു. ഭരണത്തിന്റെ സ്വാധീനത്താൽ യു ഡി എഫിലെ കേരള കോൺഗ്രസുകാർ പോകുമോ എന്ന ആശങ്കയാണുള്ളത്. കേരള കോൺഗ്രസിന്റെ എം ചൂണ്ടയിൽ നിന്ന് നേതാക്കന്മാരെ രക്ഷിച്ചെടുക്കാൻ ജോസഫ് ജേക്കബ് വിഭാഗം കേരള കോൺഗ്രസുകൾ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഭരണത്തിന്റെ പിൻബലത്തിൽ സഹോദര കേരള കോൺഗ്രസുകളിൽ നിന്നും നേതാക്കളെ റാഞ്ചാൻ കേരള കോൺഗ്രസ് എം ജനാധിപത്യ കേരള കോൺഗ്രസും രംഗത്തിറക്കിയതോടെയാണ് ഈ ബദൽ നീക്കം. കോൺഗ്രസിലെയും കേരള കോൺഗ്രസിലെയും ചില നേതാക്കൾ തങ്ങൾക്കൊപ്പം വരുമെന്ന് ജോസ് കെ മാണി പറഞ്ഞിരുന്നു. അപകടം മണത്ത ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പരസ്പരം ബന്ധപ്പെട്ടു. ആടി നിൽക്കുന്ന നേതാക്കളെ മുതിർന്ന നേതാക്കൾ ഫോണിൽ ബന്ധപ്പെടുന്നു. പാർട്ടിയിലെ ഒഴിവുകൾ നികത്തി നേതാക്കളുടെ ചോർച്ചയ്ക്കുള്ള പഴുത് അടയ്ക്കാനാണ് ആദ്യ നീക്കം. ജേക്കബ് വിഭാഗം ലീഡർ അനൂപ് ജേക്കബിന്റെ കൂടെ നിർത്താനാണ് അടുത്ത ശ്രമം. കേരള കോൺഗ്രസിലെ അഞ്ചു വിഭാഗങ്ങളിലെ നേതാക്കൾ ലയിച്ചാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒറ്റ പാർട്ടിയായത്. ഇവരിൽ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാനാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നീക്കം. കെ ഫ്രാൻസിസ് ജോർജിനൊപ്പം ജോസഫ് ഗ്രൂപ്പിലേക്ക് മടങ്ങിയവരിൽ ഒരു വിഭാഗത്തെ പാർട്ടിയിൽ തിരിച്ചെത്തിക്കാനാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ശ്രമം. കേരള കോൺഗ്രസ് വിഭാഗത്തിൽ നിന്നും ചിലർ ജനാധിപത്യ കേരള കോൺഗ്രസുമായി ബന്ധപ്പെടുന്നു. ജോസ് കെ മാണി തങ്ങളുടെ പാർട്ടിയിലെ ചില നേതാക്കളുമായി ചർച്ച നടത്തിയ വിവരം അറിയാമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് പറഞ്ഞു. പലായിലെ തോൽവി മറയ്ക്കാനാണ് ഈ നീക്കം. ഇതിനെ നേരിടാൻ അടിയന്തരമായി സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് പാർട്ടി ശക്തിപ്പെടുത്താനാണ് ആലോചന. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ എതിർ ക്യാമ്പിലെ നേതാക്കളെ ആകർഷിക്കാനാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നീക്കം. കഴിഞ്ഞ സർക്കാരിൽ രണ്ട് കോർപ്പറേഷനും ഒരു ബോർഡ് അംഗത്വവും പാർട്ടിക്ക് ലഭിച്ചു. ഇക്കുറി കൂടുതൽ പദവികൾ പ്രതീക്ഷിക്കുന്നു. വിവിധ കേരള കോൺഗ്രസുകളിലെ നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ് പറഞ്ഞു. പലരും ഞങ്ങളെ ഇപ്പോൾ ബന്ധപ്പെടുന്നു. ഇവരിൽ പലരും നേരത്തെ ഭാഗ്യാന്വേഷികളായി ഞങ്ങളെ വിട്ടുപോയവരാണ്. അതിനാൽ തീരുമാനം വളരെ സൂക്ഷിച്ചേ എടുക്കൂ എന്ന് ഡോക്ടർ കെ സി ജോസഫ് പറഞ്ഞു. നേതാക്കളെ റാഞ്ചാനുള്ള ശ്രമം പാർട്ടി നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് എംഎൽഎ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുൻപ് ലയന ചർച്ച നടന്നിരുന്നു. ഇപ്പോൾ ആ നീക്കം കൂടുതൽ ശക്തമായെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. യു ഡി എഫിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ഭരണ മുന്നണിയിലേക്ക് എത്തുന്ന ചിലരുടെ അവകാശവാദം ഉണ്ടയില്ലാത്ത വെടി മാത്രമാണെന്ന് ഡി സി സി പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് പറഞ്ഞു. ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രസ്താവനങ്ങൾ നടത്തുന്നവർ സ്വയം അപഹാസ്യരാവും. ഏതു പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള രാഷ്ട്രീയ വീര്യവും പോരാട്ട വീര്യവും കോൺഗ്രസിനുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടുപോയ സാഹചര്യം നിലനിന്നിട്ടും വോട്ട് വിഹിതത്തിൽ കോട്ടയം ജില്ലയിൽ യു ഡി എഫിനും കോൺഗ്രസിനും വലിയ വർദ്ധനയുണ്ടായതായി ജോഷി ഫിലിപ്പ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.